അലുവയും മീൻകറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാം സുഖത്തിലേക്ക് ആനയിക്കുവാനായി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു കുഞ്ഞാടേ. ഓ, നിനക്ക് പണ്ട് ലോട്ടറി കച്ചവടമായിരുന്നല്ലോ അല്ലേ? അത് പണ്ട്, ഇപ്പോ സ്തോത്രം സ്തോത്രം. ദൈവദോഷം പറയരുത്, ആസനമായ നാശം നിങ്ങളെ കാത്തിരിക്കുന്നു കുഞ്ഞാടേ. എടാ മണ്ട, ആസനമല്ല ആസന്നം, ആസന്നം. സ്തോത്രം സ്തോത്രം, ആസനം ആസനം. സാത്താൻ സന്ധികളെ, സാത്താനെ അല്ല നിന്റെ അപ്പൂപ്പന്റെ. കുഞ്ഞാടെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും, കുറെ മാരണങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സ്തോത്രം സ്തോത്രം. കുഞ്ഞാടെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. കുഞ്ഞാടല്ലടോ, മുട്ടനാട്, മുട്ടനാട് പോയിക്കവിടുന്ന്. സ്തോത്രം സ്തോത്രം. ലോട്ടറി വിറ്റ് നടന്നവനും കഞ്ചാവ് വിറ്റ് നടന്നവനും സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നു. ആ പൊന്തക്കുസ്തയിൽ ചേർന്നാൽ നല്ല കാശ് കിട്ടുമല്ലോ അല്ലേ? വയറ്റിപ്പഴപ്പ് കൊള്ളാം മോനെ. വയലിലെ പുഷ്പങ്ങൾ നോക്കുക, അവർ കഞ്ഞി വെക്കുന്നില്ല, കറി വെക്കുന്നില്ല, എന്നാലും അവർ ജീവിക്കുന്നു. സ്തോത്രം സ്തോത്രം. ജീവിക്കാനുള്ള ഓരോ വഴിയെ എടോ അറിയാൻ പാടില്ലാത്തത് പറയാതിരിക്കും. വിഡ്ഢി, ആപത്ത് എപ്പോൾ കടന്നു വരുന്നുവെന്ന് നമുക്കറിയില്ല സഹോ കുഞ്ഞാടെ. അതൊരു കളനെ പോലെ കടന്നു. ആപത്തോ? ആരാട ആപത്ത്? ഞാനോ? നീ ഏതാടാ? നിനക്ക് എന്താടാ ഇവിടെ കാര്യം? ഞാനൊന്ന് പള്ളിയിലേക്ക് പോയപ്പോ വഴിയെ പോയ വയ്യാവിലിയെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റി അല്ലേ തോമാ? ഞാൻ ആരെയും കയറ്റിയതല്ല, ഈ മാരണം തന്നെ കയറി വന്നതാ. അല്ലേലും വെയിലിരിക്കുന്ന പാമ്പിനെയൊന്നും ഞാൻ വീട്ടിൽ കയറ്റാറില്ല. വേണ്ട വേണ്ട, വലിയ വേദാന്തൊന്നും പ്രസംഗിക്കണ്ട. അമ്മച്ചി, ദൈവരാജ്യം കടന്നു വന്നിരിക്കുന്നു. അമ്മച്ചിയോ? ആരാടാ നിന്റെ അമ്മച്ചി? അവന്റെ അമ്മുമ്മയുടെ ഒരു അമ്മച്ചി. സ്തോത്രം സ്തോത്രം. ചാക്കോയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 18-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു. എടാ മണ്ട, ചാക്കോ സുവിശേഷം ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയാലും എഴുതിയില്ലേലും നിന്റെ സുവിശേഷം ഇവിടെ വേണ്ട. ഇത് പുരാതനമായൊരു കത്തോലിക്ക കുടുംബമാ. ഇവിടെ കണ്ട പെന്തക്കോസ്തക്കാർക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ 65 വർഷമായി അന്നമ്മ കുറെ സുവിശേഷം കേൾക്കുന്നതാ. എന്നിട്ടും ഈ അന്നമ്മ നന്നായിട്ടില്ല. പിന്നെയാണോ നീ? വിനാശകാലേ വിപരീത ബുദ്ധി. ആ കാഞ്ഞിരക്കുരു പാലിലിട്ടാലും കയ്പ് മാറില്ലല്ലോ. വേണ്ട വേണ്ട, വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. സ്തോത്രം സ്തോത്രം. ഈ ആലയിലെ ആടുകൾ ഒന്നും ശരിയല്ല. വേറെ കുഞ്ഞാടിനെ നോക്കി പോവാം. എന്തതിശയമേ, ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. മോളിക്കുട്ടി, എടി മോളിക്കുട്ടി, ഇവിടെ എവിടെ പോയി കിടക്കുക? എന്താ അമ്മച്ചി, അമ്മച്ചിനെ വിളിച്ചോ? എന്താ, നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ? ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് എത്ര നേരമായി. എനിക്ക് ഒരു ചായ വേണമെന്ന് അറിഞ്ഞുകൂടെ? ഇപ്പൊ കൊണ്ടുവരാം അമ്മച്ചി. എന്താ, നിനക്കൊരു പണിയും ഇല്ലേ? രാവിലെ മുതൽ വെറുതെ നിന്നോ? എങ്ങനെയെങ്കിലും നേരം കളഞ്ഞാ മതിയല്ലോ. ചേട്ടത്തി, കുത്തുവാക്കുകൾ ഒത്തിരി ആവുമ്പോൾ മനസ്സ് മടുത്തു പോകും. ശരിയാ, ഈ വീട്ടിൽ ഉപ്പും ചോറും തന്ന ഞാൻ വളർന്നത്. വറയശേരുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വീടിനു വേണ്ടി കഷ്ടപ്പെട്ടത്. പഴംപുരാണം ഒന്നും വായിക്കേണ്ട. ചേട്ടത്തി അതൊന്നും എന്നെ കൊണ്ട് പറയിക്കുകയും വേണ്ട. ചേട്ടത്തി, ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പത്രാസും ഗമയും ഒന്നും ഉണ്ടായിരുന്നില്ല. നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ? ഇല്ല, വേലക്കാരൻ എന്നും വേലക്കാരൻ തന്നെ. അമ്മച്ചി, ഇതാ ചായ. ചായ, ഇതാണോടി ചായ? എനിക്ക് നല്ല കടുപ്പം വേണമെന്ന് അറിയില്ലേ? അസത്ത് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. അമ്മച്ചി, ഞാൻ നല്ല കടുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. കടുപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മച്ചി,
എപ്പോഴും ഇങ്ങനെ കുത്തുവാക്ക് പറയരുത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാണ് ഞാൻ. അടുക്കളയിലെ പണി മുഴുവൻ തീർത്തു, പശുവിനെ അഴിച്ചു കെട്ടി, ചാണകം വാരി, മുറ്റമടിച്ചു. മുഴുവൻ പണി തീർത്തു എന്ന് പറയണ്ട, കടത്തു കഴിച്ചു എന്ന് പറഞ്ഞാ മതി. ചേട്ടത്തി, മോളിക്കുട്ടി അല്ലേ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്നോട് ചോദിച്ചില്ല, ആരുടെയും വക്കാലത്തും വേണ്ട. കണ്ടത് പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ല, പൂച്ചക്കെന്നാ ഇവിടെ കാര്യം? തോമച്ചേട്ടാ, എത്ര നാളായി ഞാനിത് സഹിക്കുന്നു. മരത്ത് പറയാൻ അറിയാനിട്ടല്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി സഹിക്കുന്നതാ. എന്ത് പറ്റി മോളി, നീ എന്താ കരയുന്നേ? ഒന്നുമില്ല ചേട്ടാ, വെറുതെ. എന്താ തോമച്ചേട്ട കാര്യം? ആ, രാവിലെ അമ്മയുടെ സുവിശേഷം കേട്ടതിന്റെ സന്തോഷത്തിലാ. മോളി, എനിക്ക് എല്ലാം അറിയാം, അമ്മയുടെ പ്രവൃത്തികളും അറിയാം. പക്ഷേ ഞാൻ കൂടി വെച്ചാൽ ഇവിടെ ഒരു നരകമാകും, അതുകൊണ്ടാണ്. ജോണിക്കുട്ടി, നിങ്ങൾ സംസാരിക്കും, ഞാൻ അന്ന് പറമ്പിലേക്ക് പോയിട്ട് വരാം. എനിക്കറിയാം നീ ഇവിടെ വന്ന അന്ന് മുതൽ അനുഭവിക്കുന്നതാണ്. കുത്തുവാക്കുകളും കുരുമ്പുകളും നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് മോളി. സാരമില്ല ചേട്ടാ, ഞാനെല്ലാം സഹിക്കാം. പക്ഷേ എന്റെ അപ്പനെ പറ്റി പറയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ അമ്മ കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളിൽ. അമ്മ അങ്ങനെയാ മോളി, എനിക്ക് നിന്നെയും നിന്റെ വീട്ടുകാരെയും അറിയാം. അവർക്ക് പറ്റുന്നത് അവർ തന്നു. അന്ന് അമ്മയ്ക്കും അത് മതിയായിരുന്നു. ഇപ്പോൾ ഫോലൻ പണം വന്നു തുടങ്ങിയപ്പോൾ അമ്മയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. സാരമില്ല ചേട്ടാ, എനിക്കിപ്പോൾ അത് ശീലമായി. ഞാൻ കാപ്പി എടുത്ത് വെക്കാം, ചേട്ടൻ വരും. എന്താ രണ്ടുപേരും കൂടി ഒരു അടക്കം പറിച്ചില്ലേ? എന്റെ കുറ്റമായിരിക്കും, കേറി പോടി അകത്ത്. എന്റെ അമ്മേ, ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിൽക്കാൻ പോലും പാടില്ലേ? ഒരുമിച്ച് നിൽപ്പം കിടപ്പും സ്ത്രീധനത്തിന്റെ ബാക്കി കൊണ്ട് വന്നിട്ട് മതി. ഇനി ഒരു കൊച്ചും കൂടി ഉണ്ടായാൽ അതിന്റെ ചെലവും ഞാൻ തന്നെ നോക്കണം. എടി, നീ എങ്ങോട്ട് പോകുകയാ? ഈ ആഴ്ച അവസാനം എന്റെ മക്കൾ വരും. ഈ വീടും പരിസരവും ഒക്കെ മെനയാക്കി ഇടണം. നീ കേട്ടോ? അമ്മച്ചി, അവൾ എന്റെ ഭാര്യയാണ്. അത് നീ എന്നെ പഠിപ്പിക്കണ്ട. അവളും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് അമ്മച്ചി. അല്പം മര്യാദ കൂട്ടിക്കൂടെ? അന്നമ്മ ആരും മര്യാദ പഠിപ്പിക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാനും അവളും എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നത്. ഇവിടെ എല്ലാം നടക്കുന്നത് എന്റെ മക്കളയക്കുന്ന കാശ് കൊണ്ടാണ്. അങ്ങോട്ടിട്ട് ഞാനും പെടില്ലേ അമ്മച്ചി? വേലയും കൂലിയും ഇല്ലാത്ത നിനക്കും അവർക്കും ഒരേ വിലയോ? അവർ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതേ കൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നത്. അപ്പോൾ പറമ്പിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആദായമോ? അത് നിന്റെയും ഭാര്യയുടെയും ചെലവിന് പോലും തികയില്ല. അമ്മ ആളുകൊള്ള, സ്വന്തം മക്കളെ വേർതിരിച്ച് കാണുന്ന ഈ സ്വഭാവം ഒട്ടും നല്ലതല്ല അമ്മച്ചി. ദൈവം പോലും പൊറുക്കില്ല അമ്മച്ചോട്. പിന്നെ ദൈവത്തിന് ഇപ്പോൾ അതിനല്ലേ നേരം. ജോണിക്കുട്ടി, ആ തെങ്ങിനെല്ലാം വളമിടേണ്ട സമയമായി. നനയ്ക്കാൻ വെള്ളത്തിന്റെയും കുറവുണ്ട്. പണിക്കാർക്കും വളത്തിനും വേണ്ടി കുറച്ച് രൂപ വേണം. അമ്മച്ചി, തോമാച്ചേരുന്ന ഒരു 3000 രൂപ കൊടുക്കണം, വഴക്കടയിൽ കൊടുക്കുവാനാ. 3000 രൂപ ഇവിടെ ഒന്നുമില്ല. ഇനി പറമ്പിൽ പണിയും വേണ്ട. മക്കൾ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോകുക. പറമ്പിൽ പണിയെടുത്തില്ലെങ്കിൽ പറമ്പ് കിടന്ന് നശിച്ചു പോകും. അതിനെ നിന്റെ പറമ്പല്ലല്ലോ. അമ്മച്ചി, തോമാച്ചേരും കൂടിയാ ഈ പറമ്പ് പുരയിടവും ഇങ്ങനെയൊക്കെ ആക്കിയത്.
ശരിയാ ജോണിക്കുട്ടി, എന്റെ പറമ്പല്ല. പക്ഷേ ഇന്നുവരെ ഞാനിവിടെ നിന്നത് നിങ്ങളോടൊപ്പം പങ്കെടുത്ത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ അപ്പൻ വർഗശേഷം മരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, തോമ എന്നും നീ ഇവിടെ ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും സ്വന്തം പോലെ നടത്തണം. അതുകൊണ്ടാ പോവാതെ ഇവിടെ തന്നെ നിന്നത്. ശരിയാ തോമാച്ചേട്ടാ, എല്ലാം എനിക്കറിയാം. എന്റെ ഒപ്പം വെല്ലുമുറിയിൽ പണിയെടുക്കുന്ന തോമാച്ചേട്ടനെ എനിക്ക് നന്നായി അറിയാം. അധികം നാടകം വേണ്ട, എല്ലുമുറിയെ പണിയുന്നുണ്ടെങ്കിൽ പല്ലുമുറിയെ തിന്നുന്നുമുണ്ട്, പിന്നെ അത്യാവശ്യത്തിന് അടിച്ചു മാറ്റുന്നുമുണ്ട്. ചേട്ടത്തി, ഇല്ലാത്ത ഒന്നും പറയരുത്. അല്ല, ഞാൻ ഇതൊക്കെ കേൾക്കണം. അമ്മച്ചി, അമ്മച്ചി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അടുത്ത ആഴ്ച എന്റെ മക്കൾ വരും, ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. കരിമീനും താറാവും ആടും എല്ലാം എല്ലാം വേണം. വളരെ നാൾ കൂടി വരുന്നതാ, വായിക്ക് രുചിയുള്ള വല്ലതും വച്ചുണ്ടാക്കി കൊടുക്കണം. ഒരാഴ്ചക്ക് ശേഷം അമ്മച്ചി ഓ മൈഡിയർ അമ്മച്ചി, അമ്മച്ചി ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ, എന്താ പറ്റിയത്? മോളുകുട്ടി നിനക്ക് സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? സുഖമാണ് ചേച്ചി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ചേട്ടനും പിള്ളേരും ഇല്ലേ? അതെന്താ അവര് വരാതിരുന്നത്? എടേ, വിശേഷം പറഞ്ഞു നിൽക്കാതെ അടക്കളയിലേക്ക് ചെല്ലു, ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുക്ക്. അവളുടെ ഒരു ലോഹ്യം പറിച്ചില്ലേ. ഹായ് മൈ ഡിയർ മാം, ഹൗ ആർ യു? സുഖമല്ലേ? മക്കളെ, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്. എന്താ നിങ്ങൾ മാത്രമേ ഉള്ളോ? ആലീസും കുട്ടികളും ഒന്നുമില്ലേ? റാണി, നിന്റെ കെട്ടിയവൻ എന്തേ വരാത്തെ? അങ്ങനെ എല്ലാരും കൂടി വരണമെങ്കിൽ എത്ര രൂപയുണ്ടെങ്കിലാ? പിന്നെ ചേട്ടൻ ഇപ്പോൾ പഴയപോലെ പണിയൊന്നുമില്ല. എന്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ. അതമ്മച്ചി, ആലീസിന് ലീവ് കിട്ടിയില്ല. കുട്ടികൾക്ക് കോച്ചിങ് ക്ലാസ് ഉണ്ട്, അതൊക്കെ മുടക്കി വരാൻ അവർക്ക് താല്പര്യമുണ്ട്. അതുമല്ല അമ്മച്ചി, കുട്ടികൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും പിടിക്കില്ലെന്നേ, അവർക്ക് അവരുടെ ലൈഫാണ് ഇഷ്ടം. അത് ശരി, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കൊച്ചുമക്കൾക്കും മറ്റുള്ളവർക്കും ഈ അമ്മച്ചിയെ കാണണ്ടല്ലേ? അമ്മച്ചി എല്ലാവരെയും കൂടി ഒരുമിച്ച് കാണാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആഗ്രഹമില്ലാതിട്ടല്ല അമ്മച്ചി, സാഹചര്യം അങ്ങനെയായി പോയി. അമ്മച്ചിക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയൂ. ഇവിടെ അമ്മച്ചിക്ക് എന്താ പ്രശ്നം? ആവശ്യത്തിന്റെ കാശ് ഞങ്ങൾ അയച്ചു തരുന്നില്ലേ? ഇവിടെ നിങ്ങൾ എല്ലാവരും സുഖമായല്ലേ ജീവിക്കുന്നേ? അതൊക്കെ പോട്ടെ, എന്നെ ആരാ കൊണ്ടുപോകുന്നേ? അത് പറ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ പോന്നാ മതി. നീതെവിടെയായിരുന്നു? ഞങ്ങൾ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നല്ലേ. പറമ്പിൽ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു, അവരുടെ കൂടെയായിരുന്നു ചേട്ടാ. അപ്പൊ പിന്നെ പറമ്പിൽ ആദായം ആരെടുക്കുന്നെ? അതൊക്കെ നോക്കുന്നത് ജോണിക്കുട്ടിയാ. ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ അമ്മയെ ഏൽപ്പിക്കാറുണ്ട്. അത് ശരിയല്ല, അവൻ തരുന്നത് ഞാൻ വാങ്ങിക്കുന്നു, കണക്കൊന്നും എനിക്കറിയില്ല. വസ്തു നമ്മുടെ എല്ലാവരുടെ കൂടെ അല്ലേ, കണക്കിലാതെ എങ്ങനെയാ? ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ അമ്മയെ ഏൽപ്പിക്കാറുണ്ട്. ഞാൻ ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല, എന്റേതായി തന്നെ മാറ്റി വെച്ചിട്ടുമില്ല. മിച്ചമുള്ളതെല്ലാം അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അമ്മച്ചി അങ്ങനെ പറഞ്ഞാൽ പോരാ, പൊതുസത്താവുമ്പോൾ അത് നടത്തുന്നവർ കണക്ക് സൂക്ഷിക്കേണ്ടതാണ്. മോളിക്കുട്ടിയും ജോണിക്കുട്ടിയും തോമാച്ചനും കൂടിയുള്ള ഭരണമല്ലേ, അവർ എന്ത് പറയുന്നു അതല്ലേ പ്രമാണം. ഓരോ മാസവും നല്ലൊരു തുക ഞാൻ അമ്മച്ചിയെ ഏൽപ്പിക്കാറുണ്ട്. ഞങ്ങൾ മൂന്ന് പേര് പണിയെടുക്കുന്നത് കൊണ്ടാ ഇവിടെ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നത്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എല്ലാത്തിനും ഒരു ശരിയായ തീരുമാനം, എല്ലാവരും ശരിയാക്കിട്ട് പോകാനാണ് ഞങ്ങൾ വന്നത്.
വീട്ടിൽ വരാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റിയെന്ന് വരില്ല. എല്ലാറ്റിനും ഒരു കൃത്യത വേണം. അപ്പൊ എന്നെ ആരാ കൊണ്ടുപോകുന്നേ? ഞാൻ ആരുടെ കൂടെ വരേണ്ടത്? അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വരട്ടെ. അമ്മച്ചി, മനഃപൂർവ്വം അല്ല ചേച്ചി പുറകിൽ നിൽക്കുന്നത്, ഞാൻ കണ്ടില്ല. തിളച്ച വെള്ളം അടുപ്പിൽ നിന്നിറക്കിയപ്പോൾ ചേച്ചിയുടെ കയ്യിൽ മുട്ടിയതാ. അല്ല, നീ മനഃപൂർവ്വം ചെയ്തതാ. നിന്നെ എനിക്കറിയാം. ഇവർ വന്നത് നിനക്ക് ഇഷ്ടമായതല്ലേ? ഇറങ്ങിക്കൊള്ളണം ഈ വീട്ടിൽ നിന്ന്. എന്താ എന്താ പ്രശ്നം ഇവിടെ? അമ്മച്ചി, മോളിക്കൊരു പാവമാണ്. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യുന്നതാണ് പിന്നെ എന്റെ കൈ പൊള്ളിയത്. അമ്മച്ചി, അറിയാതെ സംഭവിച്ചു പോയതാ. ക്ഷമിക്കൂ അമ്മച്ചി, ക്ഷമിക്കൂ. ക്ഷമ? അതിനൊക്കെ സമയം കഴിഞ്ഞു. ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന്. അമ്മച്ചി, ഞാൻ അറിയാതെ ഭാര്യയാണ്. അമ്മച്ചി, ഭാര്യയാണേലും കൂരിയാണേലും ഇവിടെ വേണ്ട. ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. നിന്നെ ഇവിടെ ആവശ്യമില്ല. എരണം കെട്ടവൻ. ഇനി അവളെ തുടരുത്. ഞങ്ങൾ പോയി കൊള്ളാം. അവളെ വേണ്ടാത്ത വീട്ടിൽ ഞാനും ഇല്ല, അവൾക്കും ഉണ്ട് ഒരു വീട്. ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. എന്നാലും ഇത് വേണ്ടായിരുന്നു അമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി, ഞാൻ പോകൂ. അമ്മച്ചി, അത് ഓരോരുത്തർക്കും ഉള്ളത് വീതിച്ചു കൊടുക്കും. അതെ അമ്മച്ചി, കുറി കഴിയുമ്പോൾ മക്കൾ തമ്മിൽ തല്ലിപ്പിരിയാതിരിക്കാൻ ഞങ്ങൾക്കുള്ളത് വീതിച്ചു തന്നേക്കൂ. ശരിയാ, ഞാനും ആ കാര്യം ചിന്തിച്ചായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ പോന്നാൽ പിന്നെ ഇവിടെ ആരെ ഇതൊക്കെ നോക്കാൻ? ആ തോമാച്ചനും ജോണിയും കൂടി എന്നെ നശിപ്പിക്കും. ഞാൻ ആ വക്കീലിനെ വരാൻ വന്നിട്ടുണ്ട്. ഒരു വിൽപത്രം റെഡിയാക്കി കൊണ്ടുവരാൻ. അപ്പോ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എപ്പോഴായാലും വീരം വെച്ചേ പറ്റൂ. നേരത്തെ ആയ അത്രയും നല്ലത്. വീരം മാറാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ ചേക്ക പറഞ്ഞേക്കുന്നേ. എന്റെ വീടെന്താ ചേട്ടൻ പറയുന്നേ? എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാ അങ്ങേര എന്നെ കെട്ടിയത്. എന്തെങ്കിലും കാരണം നോക്കിയിരിക്കുക ഡിവോഴ്സിന്. നിങ്ങൾ വഴക്കിടണ്ട, എല്ലാം ശരിയാക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയല്ലേ, പിന്നെ എനിക്ക് എന്തിനാ സ്വത്ത്? ഇരിക്കും വക്കീലേ, പ്രമാണം റെഡിയായോ? ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വായിക്കാം. കണയന്നൂർ താലൂക്ക് മണകുന്നം വില്ലേജ് പറവൂർ കരയിൽ പരം നമ്പർ 55 തോട്ടത്തിൽ അന്നമ്മ വർഗീസ്
മക്കളായ പീറ്റർ, റാണി, ജോണി എന്നിവർ പേർക്ക് എഴുതി നൽകുന്ന ബിൽപത്രം. വക്കീലേ, മുഴുവൻ വായിച്ച സമയങ്ങളൊന്നുമില്ല, എങ്കിൽ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കാം. ബിൽപത്ര പ്രകാരം വീടും വീടിരിക്കുന്ന പുരയിടവും ഉൾപ്പെടുന്ന 60 സെന്റ് ഭൂമി പീറ്ററിന്. അതെങ്ങനെ ശരിയാവുന്നേ? വീട് പറഞ്ഞു, എനിക്ക് വേണം. നീ നടങ്ങ്, മുഴുവൻ കേൾക്കൂ. തെക്കേ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ തെങ്ങിൻ പുരയിടം റാണിക്കും, മോന്തുരത്തിലുള്ള 2 ഏക്കർ റബ്ബർ തോട്ടം റാണിക്കും പീറ്ററും തുല്യമായി. എനിക്ക് റബ്ബർ വെട്ടാനൊന്നും നേരമില്ല, ചേട്ടനെ എടുത്തിട്ട് അതിന്റെ പൈസ തന്നാൽ മതി. നീ നടങ്ങിയിരിക്കണേ, അതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം. ഇപ്പോ നീ ഉടക്കിയാൽ കാര്യം നടക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എഴുതി കഴിഞ്ഞ പിന്നെ മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. അതുകൊള്ള. അപ്പൊ ജോണിക്കുട്ടിക്കൊന്നുമില്ലേ? അവനും ഈ കുടുംബത്തിന് ഒരു അവകാശിയല്ലേ? അവകാശം ഒന്നും പറഞ്ഞ് ആരും വരണ്ട. ഇവിടെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അന്നത്തെ വഴിയിലുള്ള 15 സെന്റ് പറമ്പ് ജോണിക്കുട്ടിക്ക്. കൊള്ള. ആർക്കും വേണ്ടാത്ത കാട് പിടിച്ച ആ പൊട്ടക്കുളം നിങ്ങൾ ആൾക്കാരെ കൊള്ളാം. വീതം വെക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടാ വേണ്ടത്. തന്നോട് ചോദിച്ചില്ല, അഭിപ്രായം പറയുകയും വേണ്ട. മൂന്നുപേർക്കും തുല്യമായി വീതിക്കണം, അതാണ് നിയമം പറയുന്നത്. തോട്ടത്തിൽ തറവാട്ടിൽ എന്ത് വേണമെന്ന് ഈ അന്നമ്മ തീരുമാനിക്കും, മറ്റുള്ളവർ അത് അനുസരിക്കും. അതെ ശരി, താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഞങ്ങളുടെ സ്ഥലത്ത് എങ്ങനെ വീതിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. വക്കീലേ, ഞാൻ പറഞ്ഞതുപോലെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതിക്കോളും, ഞാൻ വൈകിട്ട് ഓഫീസിലേക്ക് വരാം. ശരി, വിളിച്ചിട്ട് വന്നാൽ മതി. പക്ഷേ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങളായിരിക്കും. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, ശരിക്ക് ഞാൻ പോവാം. അപ്പോ നിങ്ങളൊക്കെ കൂടി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ ജോണിക്കുട്ടിയെ വഴിയാകുന്നൊക്കെയുള്ള ഒരു പ്രമാണമെഴുത്ത്. താൻ വല്ല അഭിപ്രായമൊന്നും പറയണ്ട, വേലക്കാരൻ വേലക്കാരൻ സ്ഥാനത്ത് നിന്നാൽ മതി. ഇവിടെ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്കൊന്നും അറിയുകയും വേണ്ട. നിങ്ങൾ അറിയണം. തന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, ഇറങ്ങിപ്പോ. അണ്ണാമേ, ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ചില കാര്യങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. നീ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. വേലക്കാരനെ വേലക്കാരനെ സാധ്യത എന്നാ മതി. താൻ ഇവിടെ നിന്ന് സുഖിച്ചു പോയല്ലേ? എന്താ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അന്നാമ്മേ, ഇതുവരെ ചേരത്തേന്നാ ഞാൻ വിളിച്ചിരുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് അന്നാമ്മ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിവിടെ ഉണ്ട്. അന്നത്തെ അന്നാമ്മയും ഇന്നത്തെ ചേരത്തേയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. താനെന്താ കഥ പറയുകയാണോ? ഈ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയണോ? കൂടുതൽ വിശദീകരിക്കുകയും വേണ്ട. ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ലായിരുന്നു. എന്റെ തോളത്ത് കിടന്ന നിങ്ങൾ 3 പേരും മറന്നത്, അതിന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ തോളത്തുണ്ട്. അവരിപ്പോ എന്നാ വേണമെന്ന് അതാ പറയുന്നത്. ഒന്നും വേണ്ട മക്കളെ, നിങ്ങളുടെ അപ്പൻ എനിക്ക് സഹോദരനെ പോലെ ആയിരുന്നു. വേണ്ട, ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല. പൂക്കിന്റെ ചെവിയിൽ പിന്നാലും വായിച്ചിട്ട് എന്ത് കാര്യം? താൻ കൂടുതൽ സംസാരിക്കണം തോന്നില്ലേ? ഞാൻ ഈ കൂടെ വിടുന്ന തന്നെ ആവശ്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ? താൻ തന്റെ കാര്യം നോക്കിപ്പോ. പോവു അന്നാമ്മേ, ഒരു രാത്രി കൊണ്ട് എല്ലാം തീരില്ലല്ലോ. എന്റെയും ജോണിക്കുട്ടിയുടെയും നേതൃത്വങ്ങളുടെയും മണ്ണ് നിങ്ങൾ ഭാഗത്തെടുത്തോളൂ, എനിക്കൊന്നും വേണ്ട. ആ മാരണവും പോയി, ഇനി എന്നെ ആരാ കൊണ്ടുപോകുന്നേ? മോളിയും ജോണിയും തോമാസിനും പോയി, എല്ലാം നിങ്ങൾക്ക് വീടിച്ചു തന്നു.
മോളി പുറത്താക്കാൻ ഞാൻ എടുത്തൊരു നാടകമായിരുന്നു തിളച്ചുവെള്ള മീനു എന്ന് പറഞ്ഞത്. എനിക്കറിയാമായിരുന്നു നീ എന്റെ അല്ലേ മോളെ, മത്ത കൂട്ടിയ കുമ്പളം മുളക്കില്ലല്ലോ. അത് എനിക്കും തോന്നിയായിരുന്നു. നീ എന്റെ ആള്, സ്വത്തിന് വേണ്ടി നീ എന്തും ചെയ്യുമല്ലോ. നാടകമൊക്കെ കഴിഞ്ഞു, നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്റെ കാര്യം തീരുമാനിക്കൂ. അമ്മച്ചി, ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ടില്ല. കാര്യങ്ങൾ ഒരു വിധത്തിൽ നടത്തുന്നു തന്നെ ഉള്ളൂ. അതുമല്ല, ഞങ്ങളുടെ ഫ്ലാറ്റിൽ അതിലുള്ള സൗകര്യമില്ല. ജേക്കബിനാണെങ്കിൽ അമ്മ ഒട്ടും ഇഷ്ടമല്ല താനും. അതിന് അവന്റെ ഇഷ്ടം ഞാനെന്താ നോക്കുന്നേ? അന്നമ്മയോട് അവന്റെ കളിയൊന്നും വേണ്ട. അമ്മച്ചിയെ കൊണ്ടുവന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അമ്മച്ചി, പക്ഷെ ആരെയും സമ്മതിക്കില്ല. കുട്ടികളും അമ്മയുടെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല അമ്മച്ചി. നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാ